നമസ്കാരം, മലയാളവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വ്യോമസേനയ്ക്കായി രാജ്യത്ത് 40 ഓളം യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണ്. ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇന്ത്യയിൽ തന്നെ വ്യോമവിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ്. ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യവുമാണ്. ആകെ മൊത്തം 56 വിമാനങ്ങളാണ് ഇത്തരത്തിൽ വാങ്ങാനായി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഇവയിൽ 16 എണ്ണം പൂർണ്ണമായും സ്പാനിഷ് സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ സേനയുടെ കൈവശമുള്ള കാലപ്പഴക്കം ചെന്ന അവറോ വിമാനങ്ങൾക്ക് പകരമാണ് ഇപ്പോൾ പുതുതായി വിമാനങ്ങൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. സ്പെയിൻ കമ്പനിയായിട്ടുള്ള കാസ 1997 വികസിപ്പിച്ച വിമാനമാണ് അവറോ വിമാനങ്ങൾ. ഇതുതന്നെയാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ അഫ്ഗാൻ പ്രതിസന്ധിയും നേരത്തെ കൊറോണയും ഒക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ മിന്നൽ നീക്കവും കരുത്തും ഒക്കെ തന്നെയായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇപ്പോൾ 56 C-295 MW ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങുന്നതിന് സുരക്ഷ സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇപ്പോൾ 56 C-295 MW ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങുന്നതിനായി കേന്ദ്ര മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് SA-യിൽ നിന്നാണ് ഇപ്പോൾ ഈ വിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത്. സമകാലിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 5 മുതൽ 10 ടൺ വരെ ശേഷിയുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് C-295 MW എന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കാലഹരണപ്പെട്ട അവറോ വിമാനത്തിന് പകരമായി ഇത് ഉപയോഗിക്കുന്നതോടെ ദ്രുത പ്രതികരണത്തിനും സൈന്യത്തിൻ്റെയും ചരക്കുകളുടെയും പാരാഡ്രോപ്പിങ്ങിനുമൊക്കെയായി വിമാനത്തിന് പിന്നിലായി റാംഡോർ ഉൾപ്പെടെ സജ്ജമാക്കിയ ഈ വിമാനങ്ങൾ ഒരു കരുത്ത് തന്നെയായിരിക്കും നൽകുക. 16 വിമാനങ്ങൾ സ്പെയിനിൽ നിന്നും 48 മാസങ്ങൾക്കകം പൂർണ്ണമായി നിർമ്മിച്ച് നൽകുമെന്നാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 21,000 കോടിയാണ് ഇവയുടെ ചിലവ് കണക്കാക്കുന്നത്. കരാറൊപ്പിട്ട് 10 വർഷത്തിനുള്ളിൽ 40 വിമാനങ്ങൾ ടാറ്റ കൺസോർഷ്യവും ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ സൈനിക വിമാനം നിർമ്മിക്കുന്ന ആദ്യ പദ്ധതി കൂടിയാണ് എന്ന ഒരു പ്രത്യേകതയും ഈ ഒരു പദ്ധതിക്കുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി ഈ വിമാനങ്ങൾക്കുണ്ട്. ഈ 56 വിമാനങ്ങളിലും തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടായിരിക്കും സജ്ജീകരിക്കുകയും ഈ ഒരു പദ്ധതി ഇന്ത്യയിലെ എയ്റോസ്പേസ് ആവാസ വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാജ്യത്തെമ്പാടുമുള്ള നിരവധി മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകൾക്ക് വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇതിലൂടെ പങ്കാളികളായി മാറാൻ സാധിക്കും. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് സാങ്കേതികമായി ഉയർന്നതും കടുത്ത മത്സരം നടക്കുന്നതുമായിട്ടുള്ള വ്യോമയാന വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ അതുല്യമായിട്ടുള്ള ഒരു അവസരം നൽകുന്നു എന്ന ഒരു പ്രത്യേകത ഇതിനുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഈ ഒരു പദ്ധതി വലിയൊരു ഊർജ്ജം തന്നെ പകരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ പദ്ധതി ആഭ്യന്തര വ്യോമയാന ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കൂടാതെ കയറ്റുമതിയിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു വർധനവുണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും. വിവിധ തലങ്ങളിലുള്ള വിമാന ഘടകങ്ങളുടെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ക്രമീകരിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഉത്തേജകമായി ഈ ഒരു പരിപാടിയെ മുന്നിൽ കാണാനും സാധിക്കും. ഇതുകൂടാതെ മികച്ച വൈദഗ്ധ്യം വേണ്ട 600 തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കുന്നുവെന്നതും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതുകൂടാതെ പരോക്ഷമായി 3,000 തൊഴിലും മിതമായ വൈദഗ്ധ്യം വേണ്ടിവരുന്ന 3,000 തൊഴിലവസരങ്ങളും അധികമായി സൃഷ്ടിക്കും. 6,600 അവസരങ്ങളാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. ആകെ മൊത്തം 42,50,000ത്തിലധികം തൊഴിൽ മണിക്കൂറുകൾ ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹാംഗറുകൾ, കെട്ടിടങ്ങൾ, ഏപ്രണുകൾ, ടാക്സിവേ തുടങ്ങിയവ ഒക്കെയായി പ്രത്യേക അടിസ്ഥാന സൗകര്യ വികസനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പ്രക്രിയയിൽ ഏർപ്പെടുന്ന ടാറ്റ കൺസോർഷ്യത്തിലെ എല്ലാ വിതരണക്കാരും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നാഷണൽ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് കോൺട്രാക്ടർ അക്രഡിഷൻ പ്രോഗ്രാമിൻ്റെ അംഗീകാരം നേടുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇനി വരുന്ന 20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 350 വിമാനങ്ങൾ ലഭിക്കുമെന്നാണ് സേനാ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷലായിട്ടുള്ള RKS ഭദൗരിയ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.